അൺബോക്സിംഗ് ഡ്യൂ ആണ്. സോ ഇന്നലെ ഞാൻ പറഞ്ഞ രണ്ട് ബോക്സ് എത്തിയിരുന്നു, അതിൽ ഏറ്റവും വലിയ ബോക്സ് നിങ്ങൾക്ക് കാണിച്ചു, വേറൊരു ബോക്സ് വേറെ സ്പെഷ്യൽ തിങ്സ് ആണ്. സോ അത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു. ഓക്കെ, ഇപ്പോൾ കുറേ ആൾക്കാർ കമന്റ് ചെയ്യുണ്ടാവും, കമന്റ് ചെയ്യണ്ട, ലാസ്റ്റ് കാണിച്ചു. ഐ മീൻ ലാസ്റ്റ് അല്ല, പിന്നെ ദിവസം കാണിച്ചു. ഓക്കെ, ഇന്നത്തെ ബോക്സ് പറഞ്ഞാൽ കുറേ സാധനമുണ്ട്, 1, 2, 3, 4, 5, 6 സാധനങ്ങളൊന്നല്ല, കുറേ സാധനമുണ്ട്. ഒരു കിടിക്കാൻ സാധനമാണ്, എന്താണെന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പം നല്ല ലൈക്ക് അടിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. നമുക്ക് ജസ്റ്റ് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചാൽ, കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഒരുപാട് സാധനങ്ങളുണ്ട്, ബോക്സ് നിറച്ചും സാധനങ്ങളാണ്. സോ ഇതെന്താണെന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് നമുക്ക് ഈ ലൊക്കേഷൻ ഒന്ന് വിടാം. ഓക്കെ, ഇതിപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു CCTV ആണ്. ബഡ്ജറ്റ് ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ CCTV സെറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ വീട്ടിലോ ഷോപ്പിലൊക്കെ ബഡ്ജറ്റ് ആയിട്ട് വലിയ ക്യാഷും കാര്യങ്ങളൊന്നും വേണ്ട, അതിന് ഫുൾ സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. 4-5 CCTV നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ കിട്ടും. ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ കാണിച്ചിട്ട്, CCTV ആണ് ഇനി നമ്മളെ വീട്ടിൽ CCTV ഉണ്ടാവും. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളും നമുക്ക് അകത്തു നിന്ന് കാണാവുന്നതാണ്. അകത്ത് മാത്രമല്ല, ലോകത്തിൻ്റെ എവിടെ നിന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ ഓഫീസിൽ നടക്കുന്ന കാര്യമൊക്കെ കാണാൻ കഴിയും. സോ അതാണ് സാധനം, ഓരോ സാധനം വെച്ച് നിങ്ങൾ പരിചയപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ആദ്യം തന്നെ ഇതിൻ്റെ മെയിൻ ബോക്സ്, ഇതിൻ്റെ DVR എന്ന് പറയുക, ടെർബോ HD DVR എന്ന് പറയുക, ഇതാണ് ഇതിൻ്റെ മെയിൻ ഹബ്ബ്. ഇതിൽ എനിക്ക് HDMI കാര്യങ്ങളൊക്കെ കൊടുക്കാം. സോ ഇത് ജസ്റ്റ് ആദ്യം തന്നെ അൺബോക്സ് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, യെസ്, ഇതാണ് ഇതിൻ്റെ DVR. ഹൈക്വിഷൻ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ആണ്. ഓക്കെ, ഇതിൽ 4 ക്യാമറ നിങ്ങൾക്ക് ഇൻബിൽഡ് ചെയ്യും, അതുപോലെ തന്നെ മൊത്തമായിട്ട് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചത്. ഓക്കെ, 4 ക്യാമറ, അതുപോലെ തന്നെ ഒരു ഇഥർനെറ്റ് കേബിൾ, 2 USB, ഒരു HDMI, പിന്നെ VG, അങ്ങനത്തെ ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന ഇൻപുട്സ് ആണ്. അപ്പോൾ ഞാനിത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് എന്തൊക്കെയാണ് നോക്കാം. ആ, ഇതൊരു മൗസാണ്. ഓക്കെ, ഇതൊരു മൗസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ TV ആയിട്ട് കണക്ട് ചെയ്യാനുള്ളത്. TV കിട്ടില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു കണക്ടറും പിന്നെ കുറച്ച് വയസ്സും ആണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹബ്ബ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് എല്ലാ കണക്ഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്യാമറ തന്നെ കാണിച്ചത്. ഓക്കെ, ഇതാണ് ഒരു ക്യാമറ. നമുക്ക് 4 എണ്ണം ഉണ്ട്, 1, 2, 3, അതുപോലെ തന്നെ 4. ആ, 4 ക്യാമറ ആണ് ഗൈസ്. ഇതിൽ ഒന്ന് ഞാൻ നിങ്ങൾ പൊട്ടിച്ച് കാണിച്ചുതരാം. ഓക്കെ, ഒന്ന് ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് കാണിച്ചുതരാം. ഇത് താഴെ എടുത്തേക്കോ, എന്നാലേ റെഡി ആവുള്ളൂ. ഓക്കെ, ഇതിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ പൊട്ടിച്ചതാണ്, ഇതാക്കണം. ഇതാണ് നമ്മളുടെ ഒരു ക്യാമറ. ഇത് പല ടൈപ്പ് ക്യാമറയാണ്. 1st ക്യാമറ ഈ സാധനമാണ്, കണ്ടില്ലേ, നമ്മളെ സാധാരണ ഷോപ്പിൽ കാണുന്ന മാതിരി ഇങ്ങനത്തെ ഒരു ക്യാമറ. ഇതിൻ്റെ കവറും ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചത്, കണ്ടില്ലേ. ഇതാണ് നമ്മുടെ 1st ക്യാമറ, കണ്ടില്ലേ, അടിപൊളി കുട്ടപ്പനായി നിൽക്കുന്നുണ്ട്. ഇത് എത്ര മെഗാപിക്സലാണ് കറക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. ഹൈക്വിഷൻ്റെ സാധനമാണ് ഇത്, അതിൻ്റെ കണക്ട് ചെയ്യുന്ന ആ ഒരു കേബിള്. പിന്നെ വേറൊരു ക്യാമറ എന്താണെന്ന് വെച്ചാൽ ഈ ടൈപ്പാണ്, നിങ്ങൾ കണ്ടില്ലേ, ചില ഓഫീസ് റൂമിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് ക്യാമറ ആണ്. ഇത് ഞാൻ ജസ്റ്റ് പൊളിച്ച് കാണിച്ചുതരാം. ഓക്കെ, പൊളിച്ച് കാണിച്ചെന്നാൽ അതിൻ്റെ ഒരു കറക്റ്റ് സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതും ഹൈക്വിഷൻ, ഇത് മൊത്തം സെറ്റ് ഹൈക്വിഷൻ്റെ ആണ്. ഓക്കെ, ഇത് മൊത്തം സെറ്റായി വരുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ചെയ്ത്, നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ടുകൊണ്ട് കണക്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അങ്ങോട്ടുകൊണ്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇതാണ് 2nd ക്യാമറ. ഓക്കെ, ഇത് നമ്മുടെ 2nd ക്യാമറ. ഇതും അത്യാവശ്യം അല്ലേ, നിങ്ങൾ മുകളിൽ ഇങ്ങനെ, ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ ഒരു എന്താ പറയുക, നിങ്ങളെ റൂമിൻ്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നു, നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു, അറിയില്ല. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സാധനങങ്ങൾ കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് 2nd ക്യാമറ. ഓക്കെ ഗൈസ്, അപ്പോൾ DVR ക്യാമറയും പരിചയപ്പെടുത്തി. ഇനി ഇതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ എക്സൈറ്റിംഗ് ആണ്. ഇത് ഞാൻ ഫിറ്റ് ചെയ്യുമ്പോൾ കോമഡി ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം, അല്ലെങ്കിലും കോമഡി ഒന്ന് അടിച്ചു പോവാൻ ഞാൻ മതിയായിരുന്നു എൻ്റെ പ്രാർത്ഥന, കാരണം ഞാൻ അങ്ങോട്ടുള്ള വയറിൽ നിന്ന് കൂട്ടിമുട്ടി ചോക്കുന്ന പരിപാടിയൊക്കെയാണ്. സോ എനിവേ, ജസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു. ഓക്കെ, അടുത്തെന്താ സംഭവം വെച്ചാൽ, ഇത് എന്താ സംഭവം എന്നോടും ചോദിക്കില്ല. CCTV ക്യാമറ പവർ സപ്ലൈ എന്നാണ്, പവർ സപ്ലൈ, ഈ ക്യാമറക്കൊക്കെ പവർ സപ്ലൈ ചെയ്യുന്ന, ഓ പോയി 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 പോയി, ഇതൊന്ന് മാറിപ്പോയാൽ മതി, അന്ന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. ഓക്കെ, പവർ സപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിൽ 4 ക്യാമറ കണക്ട് ചെയ്യേണ്ടത്, 4 ക്യാമറ കണക്ട് ചെയ്യുക, ഓഫ് ഓണില്ലോ, അങ്ങനെ സംഭവങ്ങളൊക്കെ വേറെ ആളെ വിളിക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, ഇത്രയൊക്കെ ആയതല്ലോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം. പിന്നെ അടുത്തെന്താ നോക്കാം, അടുത്തതെന്താണ്, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഇതൊക്കെ റെക്കോർഡ് ചെയ്യാം നിങ്ങൾക്ക്, ഈ CCTVയിലുള്ള എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് ആണ് എത്ര GB വെച്ചാൽ, 500 GB ഒരു ഹാർഡ് ഡിസ്കും ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ. 500 GB ഹാർഡ് ഡിസ്ക്കാണ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ. ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ എന്താണ് നോക്കട്ടെ, ഓരോരോ കാര്യങ്ങളിൽ നോക്കാം നമുക്ക്. ഇത് എനിക്ക് തോന്നുന്നു വയറാണെന്ന്, ഈ ക്യാമറയും കാര്യങ്ങളും കണക്ട് ചെയ്യാനുള്ള വയറ്. പിന്നെ വരുന്നത് വെച്ചാൽ ഈ വയറാണ്, അതായത് V-Guard ഒരു വയറ് വരുന്നുണ്ട് എനിക്ക് തോന്നി, മെയിൻ കണക്ഷൻ, അതായത് മെയിൻ വയറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. വലിയ പിടുത്തൊന്നുമില്ല ഗൈസ്. ഓക്കെ, പിന്നെ കുറച്ച് സ്വിച്ചസ് വരുന്നുണ്ട്. ഈ സ്വിച്ചസ് എന്താണെന്ന് വെച്ചാൽ ഓരോരോ ടൈപ്പ് സ്വിച്ചസ് ആണ്. ഓക്കെ, അതായത് ഓരോരോ ടൈപ്പ് സ്വിച്ചസ് ആണ്, അതായത് ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഓരോ ഫ്ലാറ്റിനുള്ളത്, അങ്ങനെ ഓരോരോ ടൈപ്പ് പ്രീമിയം ലുക്കുള്ളൊക്കെ സ്വിച്ചസ് ആണ്, അത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ വലിയൊരു വയർ ഗൈസ്,
ഇത് അത്യാവശ്യം ഹൈക്ക് വിഷൻ തരുന്ന വയറാണ്, കണ്ടില്ല, ഡബിൾ സംഭവമായിട്ടാണ് വരുന്നത്. ഇത് നല്ല സി സി ടി വി കേബിളാണ്, ഓക്കെ, സി സി ടി വിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന കേബിളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു വേർത്ത് കുളിച്ച്, എനിവേ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത്. ഇനി ഇത് മൊത്തം കണക്ട് ചെയ്താൽ ലോകത്തിൻ്റെ എവിടെ നിന്നിട്ട് വേണേൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്, ഓഫീസ് നടക്കണോ ഒക്കെ കാണാനും അത് ആക്സസ് ചെയ്യാനും അത് റെക്കോർഡ് ചെയ്യാനും കഴിയും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ആക്വിഷൻ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. സോ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നടക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. അതൊരു കൂൾ ഓപ്ഷനാണ്. ഓക്കെ, നമുക്ക് എവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാം, അത് റെക്കോർഡ് ചെയ്യാം. അത് എന്നോ എന്നോ ടെക്നോളജിയാണ്, പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇപ്പോഴാണ് വെക്കാൻ പോകുന്നത്. സോ ഇത് സാധനങ്ങളൊക്കെ ഇനി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ഒന്ന് അലമ്പാക്കണം. കഴിഞ്ഞു എൻ്റെ കാറ് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത്, അതുപോലെ തന്നെ എൻ്റെ ഓഫീസ് റൂമിൽ ഒരു രണ്ടോ മൂന്ന് അപ്പുറത്ത് വീട്ടിൽ, അപ്പുറത്ത് വീട്ടിലല്ല, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കണം. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെ കണക്ഷൻ ചെയ്യണമെന്ന് നോക്കാം. കേസ് അപ്പോൾ സംഭവം ഏകദേശം റെഡിയാണ്. ഞാൻ കുറേ അതിമ്മ കളിച്ച് ചില ചെറിയ ചെറിയ മണ്ടത്തരങ്ങൾ പറ്റി, എന്നാലും കുഴപ്പമില്ല, ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ചെറിയ പ്രശ്നമായിരുന്നു. ഓക്കെ, ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഒരു ക്യാമറ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, ഒരു ക്യാമറ ഇപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിലത്ത് വെച്ചതാണ്, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വർക്കിംഗ് ആണെന്ന് കാണിച്ചു വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആ ടി വിയിൽ ഏതെങ്ങനെ കണക്ട് ചെയ്താൽ ചെറുതായിട്ട് പറഞ്ഞാൽ ചെറിയ കൺഫ്യൂഷൻ, എൻ്റെ എന്താ പറയുക, ഇൻസ്റ്റാളേഷൻ ഒന്നുമില്ല, ചെറിയ രീതിയിൽ കാണിച്ചത് എങ്ങനെയാണ് ചെറുത് സെറ്റപ്പ് ആക്കിയെന്ന്. ഓക്കെ, കണക്ഷൻ എന്താ വെച്ചാൽ ഈ രണ്ട് സംഭവം, ഒന്ന് അതിലേക്ക് ഒന്ന് ഇതിലേക്കും കൊടുത്താൽ ക്യാമറ ഓണായി. പിന്നെ ഇതാക്കണം ഈ ഒരു സംഭവത്തിന് ജസ്റ്റ് ഒരു എച്ച് ഡി എം ഐ അങ്ങോട്ട് കണക്ട് ചെയ്താൽ അവിടെ ഇപ്പം എൻ്റെ ക്യാമറ ഓണായി കിടക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം, വേറെ ഒരു പരിപാടി ഇല്ല, കണ്ടില്ല, ഇത്ര തന്നെ ഉള്ളൂ. ജസ്റ്റ് ഇതാക്കണം ഞാൻ എച്ച് ഡി എം ഐ, പിന്നെ എല്ലാത്തിന് പവർ കൊടുക്കുക, അത് നിങ്ങൾ തന്നെ കൊടുക്കണം. ഞാൻ ജസ്റ്റ് പവർ കൊടുത്തിന്, ഈ ഒരു വയറാണ് ഞാൻ യൂസ് ചെയ്തത്. ഈ വയറിൽ കുറേ കോംപ്ലിക്കേറ്റഡ് ആണ് കേസ്, രണ്ട് മൂന്ന് വയറുണ്ടാവും. സോ അതാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറ. ഓ മൈ ഗോഡ്, ഗൈസ് ആരോ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ, ആരോ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാനതിന് പുറത്ത് പോയൊരു ക്യാമറിൻ്റെ ആംഗിൾ മാറ്റിത്തരാം. സോ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഫുള്ളായിട്ട് കാണാൻ കഴിയും. നാല് ക്യാമറ സെറ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടു, അതുകൊണ്ടാണ് ഒരു ക്യാമറിൻ്റെ വിഷ്വൽസ് കാണുന്നത്. അപ്പം ഇനി ക്യാമറിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ സെറ്റപ്പ്. ഞാൻ ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്ത്, ഇതൊക്കെ ഇനി സെലോ ടേപ്പും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ആക്കണം. ഇതാണ്, ഇത് നമുക്ക് എന്നിട്ട് ഓരോരോ കോർണറിൽ വെക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ക്യാമറ ജസ്റ്റ് നമുക്ക് ഇതാ അവിടെ വെക്കാൻ കണ്ടില്ല, ആ ഒരു കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടേക്ക് വരുന്നവരെ പോകുന്നവരെല്ലാവരും കാണാൻ കഴിയും. ഓക്കെ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളാണ് ഇനി നമ്മളെ വീട്ടിൽ വെക്കുക. ഇത് ജസ്റ്റ് ആണെന്ന് ഹോൾഡ് ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാമറ. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും കത്തുന്നില്ല, കണ്ടില്ലേ, ലൈറ്റൊന്നുമില്ല, പക്ഷേ ഇറ്റ് സ്റ്റിൽ വർക്കിംഗ്, ഗൈസ്, ഇത് വർക്കിംഗ് ആണ്. ഓക്കെ, ഈ ഹൈക്ക് വിഷൻ ആണ് സംഭവം. ഓക്കെ, ചിലപ്പോൾ നമുക്ക് നമ്മളെ മൗസ് ഉപയോഗിച്ചിട്ട് നമ്മളെ ക്യാമറ കണ്ട്രോൾ, എൻ്റെ അമ്മജി ഇപ്പോൾ അവിടെ നിന്ന് ക്യാമറ അങ്ങോട്ടും കൂടി തിരിക്കുന്നുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മല്ല മല്ല മല്ല, ഇപ്പോൾ ഇതൊക്കെ പുറത്ത് നടക്കുന്ന ഒരു സംഭവം, വലിയ ഡിലേയും കാര്യങ്ങളൊന്നുമില്ല, ഇത് പുറത്ത് നടക്കണമെന്ന് കാണുമ്പോൾ ആ കാറൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ നമ്മളെ കാറ് താഴ്ട്ട് താഴ്ട്ടാക്കി താഴ്ട്ടുമ്പോൾ താഴ്ട്ട് താഴ്ട്ടെ, കണ്ടില്ല, ഇതൊക്കെ നമ്മളെ കാറും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്, വീടിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഏത് റൂമിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് സെറ്റാവും. എന്നാൽ താഴോട്ടാക്കിമ്മാ ക്യാമറ ഒന്ന് താഴോട്ടാക്കി, താഴോട്ട് താഴോട്ട് താഴോട്ട്, നമ്മുടെ കാറിൻ്റെ ടയറൊക്കെ കാണുന്നുണ്ട് കാര്യം. അപ്പോൾ ഇത്ര ഉള്ള സംഭവം, ഇത് നമുക്ക് വയർഡായിട്ട് നിങ്ങൾ ഓരോരോ ക്യാമറ ഓരോരോ സ്ഥലത്ത് കൊണ്ടുവെക്കുക, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയും. ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ഇപ്പം വലിയൊരു ടി വിയിൽ എടുത്തു നിന്നിട്ടാണ് കാണുന്നത്, എന്നിട്ടും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ സി സി ടി വി ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത് വാങ്ങാനുള്ള നമ്പർ ഇവിടെ കൊടുക്കുക, എവിടെയൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാം. എവിടെ കിട്ടുന്ന കാര്യം ഏറ്റവും കുറഞ്ഞ റേറ്റിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടുക, എൻ്റെ പേരൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, ഏറ്റവും വിലക്കുറവ് കിട്ടും. സോ എല്ലാവരും ജസ്റ്റ് വാട്സപ്പ് ചെയ്ത് നോക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവുക. വീട്ടിൽ ഇങ്ങനത്തെ ഒന്ന് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. എനിക്ക് ചില അനുഭവങ്ങൾ ഇന്ത്യയിൽ നിന്ന് പഠിച്ചത് സി സി ടി വി ഉണ്ടാവുന്നത് അത്യാവശ്യമാണ്. കേസ് ഇറ്റ്സ് റിയലി റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ ചെറിയ ഇപ്പം ചെറിയ ചെറിയ പെട്ടിപ്പീട് വരെ സി സി ടി വി ഉണ്ട്. സോ വൈ നോട്ട്, നമ്മുടെ വീട്ടിലും സി സി ടി വി. ഇനി അതിനകത്ത് പ്രൈസൊന്നും ഇല്ല, ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴ്ത്തു കൊടുക്കുക, നിങ്ങൾക്ക് അവിടെ പോയി നോക്കുക, അല്ലെങ്കിൽ ഈ വാട്സപ്പ് നമ്പർ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ ആ ബോക്സിൽ ആ ഡി വി ആറിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഹാർഡ് ഡിസ്ക് വരുന്നത്. സോ ഹാർഡ് ഡിസ്ക് നമുക്ക് ഔട്ട്സൈഡിലാണ് കിട്ടുന്നത്. സോ അത് നമ്മൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യണം. അങ്ങനെയാണ് വീഡിയോ നോക്കിയപ്പോൾ കണ്ടത്. അല്ലെങ്കിൽ ജസ്റ്റ് യു എസ് ബി കണക്ട് ചെയ്താൽ മതിയോ എന്ന് എനിക്കറിയില്ല. സോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം. ഓക്കെ, പിന്നെ വരുന്നത് എന്താ വെച്ചാൽ കണക്ഷൻസ് ആണ്. കണക്ഷൻസ് ഒക്കെ സിമ്പിളാണ്, നമ്മൾ അങ്ങോട്ട് കൊണ്ട് ജസ്റ്റ് ഒരൊറ്റ വട്ടം ഒന്ന് ഒരു മണിക്കൂർ ആയാലും ഇന്ന് ഒരു മണിക്കൂർ അരമണിക്കൂറിൻ്റെ പരിപാടി ഉള്ളൂ. പക്ഷേ ചെറിയ ചെറിയ ഒരു അതിൻ്റെ മുകളിൽ റെഡ് കാര്യമുണ്ട്, അത് ഞാൻ ഊരാൻ മറന്നു. അത് ഊരായിട്ടാണ് ഒന്നായിട്ട് പണിയായിപ്പോയി, അത് കഴിച്ച് കഴിഞ്ഞാൽ മൊത്തം സീനില്ല. പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ കണക്ഷൻസ് ഉള്ളൂ, ജസ്റ്റ് എന്താ പറയുക, എച്ച് ഡി എം ഐ ടു ടി വി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്യാമറ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്നൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള വയസ്സും കാര്യങ്ങളൊക്കെയാണ്. സോ എന്നൊന്നും എൻ്റെ ഡ്യൂട്ടി ഇടക്കിടക്ക് വന്ന് എൻ്റെ എഡിസസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടായിരുന്നു. സോ അതൊക്കെ ജസ്റ്റ് സേഫ് ആക്കണം. ഓക്കെ, പിന്നെ എൻ്റെ കാറിൻ്റെ അവിടെ ഒന്ന് വെക്കണം. ഓക്കെ, പിന്നെ എൻ്റെ ബൈക്കിൻ്റെ അവിടെ ഒന്ന് വെക്കണം. പിന്നെ എൻ്റെ ഡൈനിങ് ഹാളിൽ, കിച്ചണിൽ, അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും സി സി ടി വി ആയിരിക്കും കേസ്. ഇനി ഇവിടെ ഒരു ബോർഡ് വെക്കണം, നിങ്ങൾ സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണെന്ന്. ഓക്കെ, സോ മറക്കണ്ട,
ഹൈക്ക് വിഷൻ്റെതാണ്. എല്ലാ ഡീറ്റെയിൽസും കാര്യം താഴെ എടുക്കുക, വാട്സാപ്പ് നമ്പർ കൊടുക്കുക, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങളെ വീട്ടിലെ വിളിച്ചവരും നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ആവുന്നതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഏത് ഇലക്ട്രീഷനെ വിളിച്ചാൽ മതി, അറിയില്ലെങ്കിൽ അറിയുന്നവരാണ് പക്ക. ഓക്കെ, അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്കാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ സി സി ടി വി ആർക്ക് ആവശ്യമുണ്ട് ജസ്റ്റ് വാട്സപ്പ് ചെയ്തോട്ടെ ഇതിൻ്റെ ലിങ്ക് കഴിച്ച് അടിപൊളിയാണ്. ഓക്കെ, നാളെ വൈകുന്നേരം 5 മണിക്കാണ് സീസൺ. ബൈ.